നമസ്കാരം. മീഡിയ 16 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലം മിനി സിവിൽ സ്റ്റേഷനും പരിസരവും ശുചീകരിക്കാൻ അധികൃതർ മറക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലെ ശുചിമുറികൾ പലതും പൂട്ടിയ നിലയിലാണ്. ഫീഡിംഗ് മുറിയിൽ തടിക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. പ്രവർത്തനം ആരംഭിച്ച് അല്പകാലത്തിനുള്ളിൽ തന്നെ മിനി സിവിൽ സ്റ്റേഷനെ അധികാരികൾ അവഗണിക്കുന്നു. ഒരു റിപ്പോർട്ട്. ഡയമണ്ട് ആഭരണങ്ങളുടെയും വിശാലമായ ഒരു കലവറ ഒരുക്കി ജെയ്കോ ജ്വൽസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും അത്ഭുത കളക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ജെയ്കോ ജ്വൽസ്, ഓപ്പോസിറ്റ് ടിഡിഎം ഷൂമാർ, തൊടുപുഴ. 2016 ഫെബ്രുവരിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്തതാണ് കോതമംഗലം മിനി സിവിൽ സ്റ്റേഷന്റെ ബഹുനില കെട്ടിടം. അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ്, ജോയ്സ് ജോർജ് എം പി, എംഎൽഎമാരായ ടി യു കുരുവിള, ജോസഫ് വാഴക്കൻ തുടങ്ങിയ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. കോതമംഗലം KSRTC ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡുകൾക്ക് സമീപമുള്ള ഈ കെട്ടിടത്തെ ഇന്ന് അധികൃതർ പാടെ വിസ്മരിക്കുന്നു എന്നാണ് ജനസംസാരം. ഗ്രൗണ്ട് ഫ്ലോറിൽ പൂട്ടിക്കിടക്കുന്ന ശുചിമുറികൾ ഇതിന് തെളിവായി ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്ത നിലയിലാണ് ഈ പരിസരം. ഫീഡിംഗ് മുറിയിൽ തടിക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഉപയോഗശൂന്യമായ ഫ്ലക്സുകളും ടയറുകളും. പ്രവർത്തനം ആരംഭിച്ച കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തെ ബന്ധപ്പെട്ട അധികാരികൾ അവഗണിക്കുന്നതായിട്ടാണ് ആക്ഷേപം. താലൂക്ക് ഓഫീസ്, ഇലക്ഷൻ വിഭാഗം, താലൂക്ക് സപ്ലൈ ഓഫീസ്, ലീഗൽ മെട്രോളജി ഓഫീസുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തിക്കുന്നത്. ജനകീയ ഭക്ഷണശാലയുമുണ്ട്. ഒന്നാം നിലയിലാണ് താലൂക്ക് ഓഫീസ്. രണ്ടാം നിലയിൽ ചരക്ക് സേവന നികുതി ഓഫീസ്, എംപ്ലോയ്മെൻറ്റ് ഓഫീസ്, സബ് ഡിസ്ട്രിക്ട് വിദ്യാഭ്യാസ ഓഫീസ് അടക്കം 5 ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. മൂന്നാം നിലയിൽ ജോയിൻറ്റ് RTO ഓഫീസ്, നാലാം നിലയിൽ ശിശുവികസന ഓഫീസ്, ഫുഡ് സേഫ്റ്റി ഓഫീസ് എന്നിവ ഉൾപ്പെടെ 10 ഓഫീസുകളാണ് ഉള്ളത്. അഞ്ചാം നിലയിലും ആറാം നിലയിലും കോൺഫറൻസ് ഹാൾ, അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസ്, മൈനർ ഇറിഗേഷൻ ഓഫീസ് എന്നിവ അടക്കം 8 ഓഫീസുകളുണ്ട്. മുൻകാലത്തെ കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തെ റവന്യൂ ടവറിലാണ് ഈ ഓഫീസുകളെല്ലാം പ്രവർത്തിച്ചിരുന്നത്. അവയെല്ലാം ഇന്ന് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നുണ്ട്. നൂറുകണക്കിന് ആളുകളാണ് വിവിധ ആവശ്യങ്ങൾക്കായി മിനി സിവിൽ സ്റ്റേഷനിൽ നിത്യവും വന്നു പോകുന്നത്. എന്നിട്ടും ശുചീകരണ ജോലികളിൽ സംഭവിച്ച വീഴ്ചകൾ ബന്ധപ്പെട്ട അധികൃതർ അറിഞ്ഞിട്ടില്ല. ഈ വിസ്മൃതിക്കെതിരെ ജനങ്ങളുടെ ആക്ഷേപം ശക്തമാണ്. മീഡിയ 16, കോതമംഗലം.